വിജയിക്കുമെന്ന് ഉറപ്പുള്ള മത്സരങ്ങളിലേ നിൽക്കാവൂന്ന് പഴമക്കാർ പറയും. ഓളാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ അവസാനിക്കുമെന്ന് കരുതുന്നുണ്ടോ? മുരളേട്ടന്റെ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നിന്നെ അവര് അതുവരെ ഇവിടെ ഇരുത്തില്ല. ഇവിടെ ഇരിക്കുന്നതിൽ നിനക്ക് കുഴപ്പമില്ലെങ്കിലും അവർക്കത് വലിയ അപമാന. അവര് പോലീസിനെ വിളിക്കും. വിളിക്കട്ടെ. പോലീസ് വന്നാ നാട്ടുകാർ കൂടും, ആകെ നാണക്കേടാവും. എല്ലാവരും അറിയട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ. കാര്യം പറഞ്ഞ പോലീസ് എന്റെ ഭാഗത്ത് നിൽക്കും. അതുകൊണ്ട് എന്ത് ഫലം? നീയാണ് ഇവിടുത്തെ പ്രശ്നം. നിന്നെ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് അവരവരുടെ ജോലി തീർത്ത് പോകും. ഇറങ്ങിയില്ലെങ്കിൽ അവര് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകും. സ്റ്റേഷനിൽ വെച്ച് ഏറിപ്പോയാ ഒരു ഒത്തീർപ്പിന് ശ്രമം. കഴിഞ്ഞു. അവൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിനക്ക് കേസ് കൊടുക്കാം. അത്രേ പറ്റൂ. മുരളി അവളെ ഒരിക്കൽ കല്യാണം കഴിച്ചതാ. ഇതൊരു ചടങ്ങ് മാത്രമല്ലേ. അവന്റെ ഭാഗത്ത് സാക്ഷികൾ ഒരുപാടുണ്ട്. കല്യാണം കഴിച്ച അമ്പലത്തിൽ രേഖയും കാണും. നീയും അവനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. മുരളേട്ടൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഈ കല്യാണം ഞാൻ മുടക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. മോളിവിടെ ഇരിക്കെ ഒരു മനുഷ്യന്റെ വിലയെന്ന് പറഞ്ഞ അത്രയും കാലത്തെ ജീവിതത്തിന്റെ ഒരു ബാക്കിപത്ര. ഇത്രയും വലിയൊരു അപമാനം വാങ്ങിവെച്ചിട്ട് ഇനി അങ്ങോട്ട് എന്റെ മോൾ എങ്ങനെ ജീവിക്കും? അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല അച്ഛ. ഇവിടെ തോറ്റുകൊടുത്ത പിന്നെ എനിക്ക് എന്നോട് തന്നെയുള്ള റെസ്പെക്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പോ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ? ഇല്ല. ഇങ്ങനെ ഒരു തീരുമാനം നിന്റെ മാത്രമായതുകൊണ്ട് ഇനി അങ്ങോട്ടെല്ലാം തനിച്ച് തന്നെ നേരിടേണ്ടി വരും. അറിയാം. നിന്റെ ഈ നാണം കെട്ട പ്രവൃത്തിയുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്കും നിന്റെ അമ്മയ്ക്കും പറ്റുന്നില്ല. അതിനാര് സമാധാനം പറയും? ഈ അപമാനം പ്രശ്നമല്ലെന്ന് നിനക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ഞങ്ങൾക്ക് പറ്റില്ല. ഇതും തലയിലേറ്റി പറഞ്ഞു ചിരിക്കാൻ ഒരു കഥയായിട്ട് വാസുദേവനും ഭാര്യയും ജീവിക്കില്ല. ഇതൊന്ന് അവസാനിപ്പിച്ച പിന്നെ ആരുടെ മുഖത്ത് നോക്കണ്ടല്ലോ. എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും നീ എന്റെ മകളല്ലാതാവില്ല. താങ്ങാൻ പറ്റാത്ത വിഷമം വന്നപ്പോ ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ വീട്ടിലില്ലാത്തൊരു രാത്രി ഞങ്ങൾ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്നറിയോ? ഇല്ല, എന്റെയും നിന്റെ അമ്മയുടെയും വിഷമം പറയാൻ വന്നതല്ല ഞാൻ. അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുക, പോരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. ജീവനോടെ ഇനി മോൾക്ക് അച്ഛനെ കാണേണ്ടി വരില്ല. എല്ലാം നിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ. ജീവൻ ഒടുക്കും മുമ്പ് ഒരിക്കൽ കൂടി നിന്നോടൊന്ന് സംസാരിച്ചു നോക്കാന്ന് കരുതി. അച്ഛനൊന്നും വെറുതെ പറയില്ലെന്ന് അറിയാമല്ലോ മോൾക്ക്. എന്തായാലും ഞാൻ അവിടെ എത്തി ഒരു മണിക്കൂറിനകത്ത് നീ ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങേണ്ടി വരും. എന്റെയും നിന്നെ പറ്റ തള്ളയുടെയും ശവം കാണാൻ. അച്ഛാ.